അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ, ഒരുപാട് ഗുണഫലങ്ങൾ നിറഞ്ഞ ഒരു ഇസ്മിനെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോ ആദ്യം തന്നെ ലൈക്ക് ചെയ്തു വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിച്ചേരാൻ വേണ്ടിയാണ് നിങ്ങളോട് ലൈക്ക് ആവശ്യപ്പെടുന്നത്. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എനേബിൾ ചെയ്യുക. ഈ ഇസ്മ് പതിവാക്കുന്ന ആളുകൾക്ക് ഒരുപാട് മഹത്വങ്ങളാണ് ലഭിക്കാൻ പോകുന്നത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ 99 നാമമായ അസ്മാവുൽ ഹുസ്നയിൽപ്പെട്ട യാ മുതആലി യാ അല്ലാഹ് എന്ന ഇസ്മ്, ഈ ഇസ്മ് ആരെങ്കിലും പതിവാക്കിയാൽ അവനിക്ക് ഒരുപാട് ഗുണഫലങ്ങൾ ലഭിക്കും. അതിലൊന്നാമത്തേത്, ഈ നാമം പതിവാക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ ജീവിതത്തിൽ നല്ല സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നതാണ്, അവർക്ക് നല്ല ഉയർച്ച കൊടുക്കുന്നതാണ്. രണ്ടാമത്തെ മഹത്വം, അവന്റെ അവസ്ഥ മോശമായ അവസ്ഥയിൽ നിന്ന് നല്ലതായ അവസ്ഥ അവനിക്ക് അല്ലാഹു കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ മഹത്വം, യാ മുതആലി യാ അല്ലാഹ് എന്ന ഇസ്മ പതിവാക്കുന്നവന് നീതിപാലകരിൽ നിന്നോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നോ കാര്യം സാധിച്ചു കിട്ടും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മഹത്വമാണ്, എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് പെട്ടെന്ന് മാറിക്കിട്ടുന്നതാണ്. മലയോളം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് മഞ്ഞ് പോലെ ഉരുകിത്തീരാൻ യാ മുതആലി യാ അല്ലാഹ് എന്ന ഇസ്മ വലിയ കാരണമായി തീരുന്നു. യാ മുതആലി യാ അല്ലാഹ് എന്നതിൻ്റെ അർത്ഥം ഉയർന്നവനെ, ഉന്നതനായവനെ എന്നാണ്. അപ്പോൾ എത്ര വലിയ പ്രയാസങ്ങൾ വന്നാലും, എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും, അള്ളാഹുവാണ് എന്നെ പടച്ചവൻ, അവനാണ് എന്നെ സഹായിക്കുന്നവനും, അവൻ എന്നെ സഹായിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി യാ മുതആലി യാ അല്ലാഹ് എന്ന ഇസ്മ പതിവാക്കുക. അള്ളാഹു സഹായിക്കുക തന്നെ ചെയ്യും. തീർച്ച അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾ എല്ലാവരും എനിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.